പിന്നെന്താ പറയാ. അപ്പോ ഇത് വിറ്റ് ഇപ്പോഴത്തെ ഇത് വിറ്റ് കാശാക്കുന്നത് ഇത് വിൽക്കുക വെച്ചാൽ അതിപ്പോ ഒരു കുടുംബമായിട്ടുള്ള മത്സരം ഇതായിട്ട് അല്ല മാറ്റുന്നത്. എന്താ വെച്ചുകഴിഞ്ഞാൽ പൊന്നു എന്നെ പറ്റി പറഞ്ഞ കഥകളും ഈ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന കഥകളും എന്താന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയാം, പൊന്നുവിനെ അറിയാം. പൊന്നു എന്നെ പറ്റിയിട്ട് ചെമരമ്മ കയറ്റുന്ന അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്ന പറഞ്ഞ ഞാൻ പറഞ്ഞ കഥയാണ്, അടിച്ചു കൊല്ലുന്ന ഞാൻ പറഞ്ഞതാണ്. അതായത് ഇത് പോവാനുള്ള കാരണം പറഞ്ഞാലാണ് ഈ പറഞ്ഞ വാക്കിന്റെ കാര്യം അറിഞ്ഞത്. അവള് പോയത് ഇറക്കി വിട്ടതാണെന്നാണ്. അവരിപ്പോ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ സത്യം അവരിപ്പോ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയും ഒരു കൊല്ലത്തോളം എന്നെ പിന്നെയും എന്റെ ഭർത്താവിനെ പിരിഞ്ഞ് എത്തിക്കാൻ തന്നെയായിരുന്നു എന്റെ മോളായാലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കൊല്ലം കൊണ്ട് അവർക്ക് നിക്കാൻ, അവനെ അവിടെ നിന്നിട്ട് നമ്മളെ ചായ ഒരു സ്ഥലം കൂടെ ഒരു കൊല്ലം കൊണ്ട് നിക്കാൻ വേണമായിരുന്നു. അപ്പൊ അത് സത്യാണ്, ഇല്ലാന്നില്ല. അവരിപ്പോ കല്യാണം അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നില്ല. ഇപ്പൊ എന്നല്ല, അവര് അതിപ്പോ നമ്മളിപ്പോ നിന്ന് മനസ്സിലാക്കിയത്. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അത് വരയ്ക്ക് നമ്മള് മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേറൊരാളെ ചതിക്കല്ല. അനുഭവങ്ങളാണ്. പിന്നെ എനിക്ക് ഇത് ആദ്യം തൊട്ട് കുറച്ച് ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ, എന്റെ പൊന്നു ഇത്ര നാളായിരുന്നു എന്റെ പൊന്നു. ഇപ്പൊ വീട്ടിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. ഇപ്പൊ കൂടെ കൊണ്ടുനടക്കുന്നവനോട് ഇറക്കി വിടാനുള്ള അവസരമാണ് പൊന്നിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൊന്നിന് ശേഷം എനിക്ക് പൊന്നുവിന്റെ ഫ്രണ്ട്സുകളായ ഫ്രണ്ട്സുകൾ കുറച്ച് കഥകൾ എന്നോട് വന്നു, അവര് കഥകൾ പറഞ്ഞു. അത് പറഞ്ഞാൽ പൊന്നിപ്പോ നിക്കണ സ്ഥലത്തോടി പൊന്നു ഇറങ്ങേണ്ട ഒരു അവസരം. ആരെനെ പറ്റിട്ട് പറയണെച്ച എന്റെ മകളെ പറ്റിട്ട് പറയണ പറഞ്ഞിട്ട് എനിക്കത് പറയാണ്ട് ഇരിക്കാൻ പറ്റാത്തോണ്ടാണ് അത് പറയാനുള്ള അവസരം കൂടി പൊന്നുണ്ടാക്കുന്നത്. അപ്പൊ അത് ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ എന്റെ മകളെ വിട്ടിട്ട് ജീവിക്കേണ്ട ഒരു കഥ അല്ലെങ്കിൽ അവസരം എനിക്ക് വന്നിട്ടില്ല. ഭാര്യനെ വിട്ടിട്ട് ജീവിക്കട്ട, അങ്ങനത്തെ ഒരു അവസരം വരെയാണ് ഞാൻ ആത്മഹത്യക്കാൻ നിൽക്കുള്ളൂ. ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വീടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹമായിട്ടാ നിങ്ങളൊരു യൂട്യൂബിൽ ഞങ്ങക്ക് ഇപ്പൊ ഗൾഫിലേക്ക് പോവാൻ കുറെ ഞങ്ങൾ നോക്കി. പക്ഷെ നമ്മളടുത്ത് അറിയുന്ന ഒരാൾക്കാരോടൊക്കെ നമ്മൾ ഒരു ഡ്രൈവ് വിസ തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 53 വയസ്സായ ആളെ വേണ്ടാന്ന് പറഞ്ഞു.